അതിന് വെയിൽ കൊള്ളാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളോടി ആകെ മാറിയിരിക്കുന്നത് വെയിൽ കൊള്ളാൻ വേണ്ടി മാത്രമാണ്. അല്ലാത്ത എല്ലാ സമയത്തും നമ്മുടെ കൂടെ തന്നെ അത് നമ്മൾ ലാപ്ടോപ്പിൽ പണിയാണെങ്കിലും എവിടെയാണെങ്കിലും അതിന് ഒറ്റക്ക് നിൽക്കാൻ ഇഷ്ടമല്ല. എവിടെ നമ്മൾ ഒറ്റക്ക് നിർത്തിയാലും അത് അവിടുന്ന് പതുക്കെ ആളുള്ളടത്തേക്ക് തന്നെ വരും. ഇതിന് നമ്മൾ അതിന് തീരെ ശ്രദ്ധിക്കലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ശ്രദ്ധ കുറ്റാൻ വേണ്ടിയിട്ട് പതുക്കെ നമ്മുടെ മേത്തേക്ക് കയറി 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 വരും. അതന്നെ നമ്മൾ രാവിലെ പേപ്പർ എടുത്തുകൊണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കൂടി ഇത് എന്തായാലും എണീച്ചിരിപ്പുണ്ടാവും. എന്നിട്ട് പതുക്കെ വന്ന് ചായ കുടിക്കുന്ന സമയത്താണെങ്കിലും ഇതിന് ആകെ ഒരു ഒറ്റക്ക് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉച്ച സമയത്ത് അത് കുറച്ച് നേരം മാറി നിൽക്കണമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആ സമയത്ത് പോയിട്ട് ബാൽക്കണിയിൽ പോയി നിന്ന് വെയിൽ കൊള്ളണം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ സൈറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോഴൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കും. അപ്പോൾ ഇനി അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സമയത്തായിരിക്കില്ല. അപ്പോൾ അതിങ്ങനെ കൂടുതലായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്ന് ഭയങ്കര ഒരു അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ സമയം മാറ്റി വെക്കാറുണ്ട്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ആളുകളുടെ ഒക്കെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക കളറും പിന്നെ അത് പേടി എന്തെങ്കിലും തരത്തിൽ അതിനൊരു പേടി തട്ടുകയാണെങ്കിൽ അപ്പോൾ അതിന് വേറൊരു കളറും പിന്നെ അത് ഉറങ്ങുന്ന സമയത്തൊക്കെ അതിന് ഫുള്ള് ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും. പിന്നെ ആ സമയത്തൊന്നും അത് എന്ത് ചെയ്ത് എണീക്കുകയില്ല. സാധാരണ ഇത് പാൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ബാലൻസിങ്ങിനും ഓരോ സ്ഥലത്ത് നമുക്ക് പിടിച്ചു പിടിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിക്കാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ അത് വെറുതെ ചുരുട്ടി വെച്ചിട്ട് ഉറങ്ങും. ചിലപ്പോൾ സമയത്ത് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ എന്തെങ്കിലും അടുത്തുണ്ടെങ്കിൽ ആകുമ്പോൾ ചുറ്റി വെച്ചിട്ടായിരിക്കും ഉറങ്ങണം. ഇപ്പോൾ നമ്മളൊരു ചെടിയുമൊക്കെ വെക്കണമെങ്കിൽ അത് വളരെ വിദഗ്ധമായിട്ട് അതേ നിറത്തിലേക്ക് തന്നെ മാറി വരും. പക്ഷേ അതിന് കുറേ സ്പെസിഫിക് ആയിട്ടുള്ള കളറുകളുണ്ട്. അല്ലാണ്ട് നമ്മൾ എന്തും വെച്ചാലും ആ ഒരു നിറം ആവില്ല. നമ്മൾ വിചാരിക്കും കറുപ്പൊന്നും ആവില്ല എന്ന് വിചാരിച്ചാൽ പോലും കറുപ്പൊക്കെ വളരെ ഈസി ആയിട്ടാവും. എന്നാൽ തീരെ ആവാൻ പറ്റാത്ത പല നിറങ്ങളുണ്ട്. പിന്നെ ഇതിന് കഴിഞ്ഞ മാർച്ചിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ അതിനെ ശ്രദ്ധിച്ചത്. അപ്പോൾ അത് തീരെ ഒരു നിർത്തിയിട്ട രീതിയിലാണ് ഞാൻ അതിനെ കണ്ടത്. അതിനെ കണ്ടപ്പോൾ ഏതാണ്ട് നമ്മൾ ഒരു കറക്റ്റ് സമയത്ത് തന്നെയാണ് അതിന് വന്നത് എന്ന് തോന്നി. കാരണം കുറച്ചുകൂടി വൈകിയാണ് വന്നതെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയനെ. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ അതിനെ അടുത്തുള്ളൊരു ചെറിയൊരു കാട് പോലെയുള്ള സ്ഥലത്തേക്ക് വെച്ച് നോക്കി. പക്ഷേ അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് അത് അതിനെ അവിടെ ഇടാൻ തോന്നിയില്ല. കാരണം അത് തീരെ അവശത ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിനെ ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഞാൻ കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. പിന്നീട് ഇവിടെ വന്നതോടുകൂടി അതിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിന് ചെറുതായിട്ട് നമ്മളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ഞാൻ ഒട്ടും വിചാരിക്കാത്ത രീതിക്ക് അത് അത്ര ഒരു അഡൾട്ട് ഫേസ് കിട്ടിയതാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് അത് കൊടുക്കുന്ന ഫീഡ് എടുക്കാൻ തുടങ്ങി. പിന്നെ മറ്റ് ലിസാർഡ് വർഗ്ഗങ്ങളൊക്കെ പോലെ ഇത് കടിച്ചിട്ടല്ല അതിൻ്റെ ഇരയെ എടുക്കാറ്. ഇത് അതിൻ്റെ നാക്ക് നേരെ പുറത്തേക്ക് ഇട്ടിട്ട് അത് മുട്ടി പിടിക്കണെല്ലാം അതേപടി അകത്തേക്ക് എടുക്കുന്ന രീതിയാണ് ഈ ഇന്ത്യൻ കമലോൺ ഉപയോഗിക്കാറ്. പൊതുവേ നമ്മൾ നാടുകളിൽ കാണുന്ന ഓന്തിനെ നമ്മൾ ഓന്തെന്ന് പറയുമെങ്കിലും അത് ശരിക്കും നമ്മൾ ഈ കെമിലിയോൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വർഗ്ഗമാണ്. ഇത് നമ്മളെ വീടിൻ്റെ പരിസരത്തും വേലിയുമൊക്കെ നമ്മൾ കാണുന്ന സാധാരണ ഓന്തായിട്ടൊരിക്കലും തെറ്റിദ്ധരിക്കപ്പെട്ടത്. കാരണം ഇത് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് സ്പീഷീസ് തന്നെയാണ്. മറ്റ് നമ്മൾ സാധാരണ കാണുന്നത് ലിസാർഡ് വർഗ്ഗമാണ്. ഇത് കെമിലിയോണും മറ്റ് ലിസാർഡ് വർഗ്ഗം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾക്ക് കാണാവുന്നത് ഗാർഡൻ ലിസാർഡും മറ്റു ഒരുപാട് തരം ലിസാർഡ് വർഗ്ഗങ്ങളുണ്ട്. അതിൽ നിന്ന് ഇതൊക്കെ വളരെ വ്യത്യാസപ്പെട്ടൊരു ഇതാണ്. ഇതിനെ കാണാനും വളരെ റെയറായിട്ട് മാത്രം കാണാവുന്ന ഒരു സ്പീഷീസാണ് ഈ ഇന്ത്യൻ കെമിലിയോൺ. ഇന്ത്യയിൽ കാണാവുന്ന ഒരു കെമിലിയോണും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കെമിലിയോണും ഇന്ത്യൻ കെമിലിയോൺ തന്നെയാണ്. പൊതുവേ ഇവരെ നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കേരളത്തിലാകെ കാണാൻ പാലക്കാട് അതുപോലെ മൂന്നാർ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇത് പ്രത്യേകിച്ച് നമുക്ക് ഇതിനെ തീരെ ചെറുതിലൊന്നുമല്ല കിട്ടിയത്. പക്ഷേ ഇത് ഇത്ര വൈൽഡായിട്ടുള്ള വൈൽഡിലെ കിട്ടിയ സ്പീഷീസ് ആണെങ്കിൽ പോലും നമ്മളൊരു ഉപദ്രവം ചെയ്യാൻ വന്നതല്ല എന്നുള്ള ബോധ്യം അതിന് കിട്ടിയതോടുകൂടി അത് നമ്മളോട് അതുപോലെ തന്നെയാണ് നമ്മളോട് തിരിച്ചും പെരുമാറി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തരുക തന്നെ ഇത് അത്ര പെട്ടെന്ന് നമുക്കൊരു അഫക്ഷനാവുകയും അതുപോലെ നമുക്ക് റിലീസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടും ചെയ്യൊരു ഇതാണ്. അപ്പോൾ റെസ്ക്യൂ സംബന്ധമായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ചെങ്കിലും കാര്യങ്ങൾ പറയാൻ പങ്കുവെക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കും. ഇതേപോലെ വൈൽഡ് ലൈഫ് കൺസർവേഷനായിട്ട് ബന്ധപ്പെട്ട മറ്റ് റെസ്ക്യൂ വീഡിയോകൾ കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് കേരളാസ് വൈൽഡ് റെസ്ക്യൂ എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക.